രക്ഷാപ്രവർത്തകരുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ആംബുലൻസുകൾ ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വന്നടിഞ്ഞിരിക്കുന്ന പാറകളും ആ മരങ്ങളും അതുപോലെ തന്നെ ഈ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. ഇനിയും ഒരുപാട് ആളുകൾ പെട്ട് കിടക്കുന്നുണ്ടാകും എന്നുള്ള വിവരമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകളൊക്കെ പറയുന്നത്. ഇപ്പോൾ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇതിന്റെ വ്യാപ്തി ഇനിയും ഒരുപാട് ആളുകളെ ഇതിനുള്ളിൽ നിന്ന് കണ്ടെടുക്കാനുണ്ട് എന്നുള്ള വിവരമാണ് ആ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ സൈന്യം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഒരു പ്രതീക്ഷയോടെയാണ് കാണുന്നത്. മുണ്ടക്കയിലേക്കുള്ള പാലം ഏതെങ്കിലും രീതിയിൽ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അങ്ങോട്ട് ഉള്ള മൂവ്മെന്റ് നടക്കും എന്നുള്ളതാണ്. അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമായ വിവരം ലഭിക്കുന്നില്ല. അവിടുത്തെ ആളുകൾ തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നതായി വിവരമുണ്ടെങ്കിൽ കൂടി അത് എത്രത്തോളം ആരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, ആർക്കും അങ്ങോട്ടും കാര്യമായി എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തുരൽമലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ദുരന്തമാണ്. ഇവിടുത്തെ മാത്രം സ്ഥിതി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ ഇതിനോടകം ഏതാണ്ട് 40-ലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് അനൌദ്യോഗികമായി പറയുന്നത്. പക്ഷെ അത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. അതിന് പുറമെയാണ് ഈ ചാലിയാറിൽ നിന്നൊക്കെ കണ്ടെടുത്ത മൃതദേഹങ്ങൾ. ഇനിയും ഏറെ ആളുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ, ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെയുള്ള തൊഴിലാളികളാണ് ഈ എസ്റ്റേറ്റ് ലയങ്ങളിലൊക്കെ ഉള്ളത്. അവിടെയൊക്കെ എത്ര പേരുണ്ട്, എത്ര കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്, ഇതത്രയും കണക്കുകൾ പോലും ലഭ്യമല്ല. ആരെങ്കിലുമൊക്കെ മാറി താമസിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ പറയുന്നു രാത്രി 9 മണിയോടെയൊക്കെ തന്നെ ഒഴുക്കുകൂടി വലിയ ശബ്ദമൊക്കെ കേട്ട് കുറെ ആളുകളൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് എത്രത്തോളം ആളുകൾ അങ്ങനെ മാറിയിട്ടുണ്ട്, ബാക്കി എത്ര പേരുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും ഒരു വ്യക്തതയില്ല. രാത്രി 1 മണിക്കാണ് ഈ ഉരുൾപൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ നല്ല ഉറക്കത്തിലായിരിക്കും. ആദ്യത്തെ ഉരുൾപൊട്ടൽ ശബ്ദം കേട്ട് ഉണർന്നവരൊക്കെയാണ് മുണ്ടക്കയിൽ അവിടെ നിന്ന് മാറിയൊക്കെ രക്ഷപ്പെട്ടത്. രണ്ടാമത്തെ ഉരുൾപൊട്ടുമ്പോഴേക്ക് വീടിന്റെ മുകളിലത്തെ നിലയിലും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കൊക്കെ മാറാൻ കുറെ പേർക്കെങ്കിലും കഴിഞ്ഞു. എന്തായാലും പക്ഷെ ചൂരൽമലയിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ വെള്ളാർമല ഹൈസ്കൂളിന്റെ ഭാഗത്തൊക്കെ ഒരു സുരക്ഷിതമായ ഇടമായാണ് ആളുകൾ കണ്ടിരുന്നത്.